തിരുവോണം പ്രമാണിച്ച് ഇന്ന് വരുന്ന വീഡിയോയും കുറച്ച് സ്പെഷ്യൽ ആവട്ടെ എന്ന് കരുതി യെസ് നമ്മുടെ ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. പർച്ചേസ് ചെയ്ത ഡ്രസ്സുകളിൽ ഞാൻ ഏറ്റവും ആദ്യം ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഷോളാണ്. എനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഓക്കെ, അടുത്ത ഹൈലൈറ്റ് ഓഫ് ദ ഡേ എന്ന് പറയാനായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഈ ഡ്രസ്സിനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല, ബിക്കോസ് ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡ്രസ് ഓഫ് ദ സീസൺ. യെസ് അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിട്ടുള്ള ആ ബിഗ് സർപ്രൈസ്. യെസ് നിങ്ങൾക്കായി ഞാൻ കാത്തു വെച്ചിട്ടുള്ള എന്റെ ഓണ വിരുന്ന് കണ്ടിട്ടു വാട്ടോ. ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. അങ്ങനെ ഇന്ന് കാത്തുകാത്ത തിരുവോണം വന്നെത്തി അല്ലേ. അപ്പൊ തിരുവോണമൊക്കെ പ്രമാണിച്ച് ഇന്ന് എല്ലാവരും സദ്യയൊക്കെ കഴിച്ചോ, പൂക്കളൊക്കെ ഇട്ടോ? ഇന്ന് പൂക്കളമായിട്ട് ഇടില്ലാന്ന് തോന്നുന്നു അല്ലെ, ഇന്ന് ഓണത്തപ്പനൊക്കെ വെക്കാൻ തോന്നുന്നു. അപ്പൊ ഞങ്ങളും ഒരു കൊച്ചു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിപ്പോ സ്റ്റാർട്ടിംഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇന്ന് തിരുവോണമൊക്കെ അല്ലേ, ഇന്നൊരു സ്പെഷ്യൽ ദിവസമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് തിരുവോണം പ്രമാണിച്ച് ഇന്ന് വരുന്ന വീഡിയോയും കുറച്ച് സ്പെഷ്യൽ ആവട്ടെ എന്ന് കരുതി. അതുപോലെ ഇതുവരെ കണ്ടിട്ടുള്ള വീഡിയോയിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വരാൻ പോകുന്നത്. യെസ് നമ്മുടെ ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് ഇത്തവണ ചെയ്തില്ലേ ചെയ്തില്ലേ എന്ന്. ചെയ്തു, ഓണത്തിന്റെ ലാസ്റ്റ് വീക്കിലാണ് കേട്ടോ ചെയ്ത്. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളായിട്ടൊന്നും ചെയ്തതല്ല, എനിക്ക് പറ്റാവുന്ന രീതിയിൽ പരിമിതികൾ വെച്ചിട്ട് ചെയ്ത ഒരു കുട്ടി ഫോട്ടോഷൂട്ടാണ്. അപ്പൊ ഇതിന് വൈവിധ്യമാർന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാകും, അപ്പൊ വൈവിധ്യമാർന്ന കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്ഥിരം കാണുന്നതിൽ നിന്നും കുറച്ചൊരു ഫ്രഷ്നെസ് ഈ ഫോട്ടോഷൂട്ടിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഓണമൊക്കെ പ്രമാണിച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി എന്റെ സിമ്പിൾ ഓണ കോടികളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ്. പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഓണക്കോടിയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം വെച്ചിട്ട് ചെയ്ത ഒരു കുട്ടി ഫോട്ടോഷൂട്ട് വീഡിയോ ആണ്. എല്ലാവരും നിങ്ങളൊക്കെ ഇത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓണം പ്രമാണിച്ച് എന്റെ സ്പെഷ്യൽ നിങ്ങൾക്കായുള്ള ഓണ വിരുന്ന്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഓണം പ്രമാണിച്ചിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ പെർച്ചേസ് ചെയ്യുന്ന ഷോപ്പിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ തയ്ച്ച് ഇട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം തയ്ച്ച് കിട്ടി. ഓണമൊക്കെ പ്രമാണിച്ചിട്ട് സ്റ്റിച്ചിങ്ങിന്റെ അവിടെയൊക്കെ കുറച്ച് നേരത്തെ നമ്മൾ കൊടുത്തിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ആ എല്ലാ സ്റ്റിച്ചിങ് ഷോപ്പിലും വളരെ ബിസി ആകും ഓണമൊക്കെ പ്രമാണിച്ചിട്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇത്തവണ നേരത്തെ കൊടുത്തിരുന്നു, അതുകൊണ്ട് എല്ലാം കറക്റ്റ് ടൈമിലൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പൊ ആ ഓരോ ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഓരോ ഡ്രസ്സ് ഞാൻ ആദ്യം കാണിക്കാം കേട്ടോ. അപ്പൊ ഓണം പ്രമാണിച്ച് പർച്ചേസ് ചെയ്ത ഡ്രസ്സുകളിൽ ഞാൻ ഏറ്റവും ആദ്യം ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഷോളാണ്. ഈ ഷോളിന്റെ ഭയങ്കര പ്രത്യേകതകളുള്ള ഷോളാണ് കേട്ടോ. ഈ ഷോളിന്റെ ഓരോ പ്രിന്റ്സും കണ്ടോ, ആന ആന നെറ്റിപ്പട്ടം കെട്ടിയ ആന, നെറ്റിപ്പട്ടം കെട്ടി കൊടയൊക്കെ ചൂടി നിൽക്കുന്ന ഒരു ആനയുടെ പടവും, ഒപ്പം തന്നെ ഓണത്തപ്പനും അടുത്ത് നിൽക്കുന്ന പ്രിന്റൊക്കെ വരുന്ന, അത് കസവിന്റെ പ്രിന്റൊക്കെ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോളാണ്. അപ്പോൾ ഈ ഷോളിന്റെ ഈ ഒരു പ്രത്യേകത കണ്ടപ്പോൾ തന്നെ എനിക്കിത് എടുക്കാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻട്രോ വീഡിയോയിൽ ഈ ഷോളൊക്കെ ഇട്ടിട്ട് ഒരു ഓണം വൈബ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് നിന്ന് നിങ്ങളോട് സംസാരിക്കാം എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എന്തൊരു ഭംഗിയാന്ന് വെച്ച് നോക്കിക്കേ, ഭയങ്കര ഒരു എലഗൻസ് ആണ് ഈ ഒരു പ്രിന്റിന് കൊണ്ടുതരുന്നത്. ഒരുപാട് ഗോൾഡിന്റെ ആ ഒരു കുത്തലില്ല, വളരെ ഡള്ളായിട്ടുള്ള ഒരു ഗോൾഡ് ടോണാണ്. അതിന് ഇടയിൽ വന്നിട്ടുള്ള ആ ബ്ലാക്ക് നൂലുകൾ കൊണ്ടുള്ള
ഒരു തയ്യലുണ്ടല്ലോ, ആ തയ്യലാണ് ഈ ഒരു ഗോൾഡിന്റെ പ്രിന്റുകൾക്ക് ഇത്രയും ഭംഗി വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ആപ്ലിക് വർക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോളാണ് ഈ ഷോളിൻ്റെ. ഒരു രണ്ട് സൈഡും നിറയെ ഇതുപോലെ കണ്ടോ, ഇതുപോലത്തെ പ്രിന്റ്സ് ഉണ്ട് കേട്ടോ. അറ്റത്തും ഇതിന്റെ പ്രിന്റ്സ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അറ്റത്തില്ല കേട്ടോ, അറ്റത്ത് പ്രിന്റ് ഇല്ല, അറ്റത്ത് ഈ കസവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതിന്റെ രണ്ട് സൈഡിലും നിറയെ ഈ പ്രിന്റുകൾ വരും. അപ്പൊ ഓണം പ്രമാണിച്ച് ഇത് കാണുമ്പോൾ ഞാൻ എങ്ങനെ എടുക്കാതിരിക്കും, കാരണം എന്നെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് എലഗൻസി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഷോള് കണ്ടപ്പോൾ ഞാൻ പിന്നെ വിട്ടില്ല കേട്ടോ, അപ്പൊ തന്നെ എടുത്തു. എന്തായാലും ഓണം പ്രമാണിച്ച് കുറെ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് വരും. അന്നേരം ചുമ്മാ ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു പാർട്ടി വെയർ എലഗൻസിക്കൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഷോൾ ഇടുക. ചില പ്രത്യേക ഡ്രസ്സുകൾക്കൊക്കെ ഷോൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ഒരു എലഗൻസി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വൺ സൈഡൊക്കെ ആയിട്ട് ഇട്ട് നന്നായിട്ട് നമുക്ക് പെയർ ചെയ്ത് പോകാനൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും നല്ല രസമായിരിക്കും, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ എടുത്തിരിക്കുന്ന മിലനി എന്നാണ്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്, റേറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാവേ. അപ്പോൾ ആദ്യം തന്നെ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓണം പ്രമാണിച്ച് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഓണം അറ്റയർ ഇടാത്തതെന്ന്. ഓണം അറ്റയർ ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഡ്രസ്സുകൾക്കൊക്കെ ആ ഒരു ഇമ്പോർട്ടൻസും ഒരു ഭംഗിയും കൂടുതൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഓണം അറ്റയർ ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഡാർ ഡ്രസ്സ് ആകും, ഇനി കാണിക്കാൻ പോകുന്ന ഡ്രസ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഓണം അറ്റയർ ഇടാത്തത്. അപ്പം ഈ ഒരു ഷോള് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നമ്മൾ വിചാരിക്കുന്നു. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മിലനി എന്നാണ്. കണ്ടോ എന്ത് രസം നോക്കി, ഇതിന്റെ പ്രിന്റുകളൊക്കെ സോ ബ്യൂട്ടിഫുൾ. അപ്പോ നമുക്ക് അടുത്ത ടോപ്സ് കാണാം കേട്ടോ. ഓക്കെ, അടുത്ത ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന എനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് ടോപ്പായിട്ടല്ല, ഇത് മെറ്റീരിയൽ ആയിട്ടായിരുന്നു നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതൊരു കുർത്ത മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ്. ദിസ് ഇസ് ചന്ദേരി കേട്ടോ. ഇതൊരു ചന്ദേരി മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയലിന് തന്നെ ഒരു എലഗൻസി ഉണ്ട്. ഇത് നമുക്ക് പാർട്ടി വെയറൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് നമുക്ക് തയ്യാർ ചെയ്ത് പോവാം. ആക്സസറീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. 3/4 ഒക്കെ വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഹോൾ ടോപ്പ് നമുക്ക് ഇതുപോലെ പ്രിന്റ് ആണ് കേട്ടോ. ഇതുണ്ടോ 3/4 സ്ലീവിലും ഇങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു കുർത്തി മെറ്റീരിയൽ, ഒരു കുർത്തിയായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. സ്ലിറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ടോപ്പാണ്. ഇതിൻ്റെ കൂടെ എന്ത് ആക്സസറീസ് ഇടുന്ന് ഞാൻ ആകെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചത് ഇതിനൂടെ പേൾ മാല, പേളിൻ്റെ ഫുൾ ആക്സസറി ഇട്ട് പെയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കുറച്ച് പ്രിന്റുള്ള ടോപ്പായത് കാരണം ഇതിൻ്റെ കൂടെ സിമ്പിൾ ആക്സസറീസ് ഇട്ട് കഴിഞ്ഞാലായിരിക്കും ഭംഗി എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടിരിക്കും, നമ്മൾ ഹെവി മാല ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിലൂടെ മാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പേളിൻ്റെ ഒരു ലോങ് ഇയർ റിംഗ് മാത്രം ഇട്ട് കഴിഞ്ഞാലും ഇതിന് ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഒക്കേഷണൽ വെയറൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയാണ്. ജസ്റ്റ് സിമ്പിൾ ഒരു യൂക്കട്ട് വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പാൻറ് ഉണ്ട്, പാൻറ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ പാൻറ് വന്നിട്ടുള്ളത്. പാൻറ് വളരെ നോർമൽ ആയിട്ടുള്ള പാൻറ് കോട്ടൺ ആണ് കേട്ടോ. അത് നോർമലി എല്ലാത്തിൻ്റെ കൂടെ അങ്ങനെയായിരിക്കും, കോട്ടൺ ആയിരിക്കും എപ്പോഴും പാൻറ് വരിക സാധാരണ. അപ്പൊ പാൻറ് ഞാൻ തയ്ച്ചിരിക്കുന്നത് ഒരു പാൻറ് അല്ല, ഒരു സെമി പലാസോ ടൈപ്പാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. എന്നാൽ പാൻറും അല്ല, അങ്ങനത്തെ ഒരു മോഡലിലാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ കെട്ടുന്ന ടൈപ്പ് പാൻറ് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇവിടെ ഒരു പടി പോലെ സംഭവം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തയ്ച്ചിട്ടുണ്ട് ഇത്. അതുപോലെ ഈ ഹോൾ സെറ്റും നല്ലതാണ്. പിന്നെ ചുരിദാർ മെറ്റീരിയലിന് നമുക്കറിയാലോ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു ഷോൾ ഉണ്ടാവും. ഷോൾ കാണിച്ചു തരാം. ഷോളും ഒരു ടിപ്പിക്കൽ ഒരു ചന്ദേരി ടൈപ്പ് ഷോളാണ്, നല്ല രസമുള്ള ഒരു ഷോളാണ് കേട്ടോ. അപ്പൊ ഇതിൻ്റെ കൂടെ ആ ഷോളും ഒറ്റ ലെയറായിട്ട് ഇങ്ങനെ പെയർ ചെയ്യുമ്പോഴേക്കും കണ്ടോ ഇങ്ങനെയാണ് ഷോള് വന്നിട്ടുള്ളത്. ബോഡിയിൽ ഇങ്ങനെ ഒരു ഈ പാൻറിന്റെ അതേ കളറ് വന്നിട്ട് അറ്റത്ത് നീല നിറത്തിൽ വന്നിട്ടുള്ള ഒരു ഷോളാണ് വന്നിരിക്കുന്നത്. എന്നാലാണ് നമുക്ക് ഈ ടോപ്പിന്റെ കൂടെ ഇത് മാച്ച് ആവുള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ ഫുൾ നീലയായിരുന്നു, ഈ ടോപ്പിന്റെ കൂടെ അത് കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്തു നിൽക്കില്ല. അപ്പൊ ഇവിടെ ഒരു ഈ പാൻറിന്റെ കളർ ആയതുകൊണ്ട് അത് ഓൾ ടുഗദർ ആ ഡ്രസ്സിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആ ഒരു ഫോട്ടോഷൂട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇത് ഞാൻ ഷോൾ ദേ
നല്ല വശം അല്ല കേട്ടോ വെച്ചാൽ ഇങ്ങനെയാണ്. ഇതാണ് ഷോളിന്റെ കറക്റ്റ് കളർ കേട്ടോ, ഇതാണ് ഷോളിന്റെ കറക്റ്റ് കളർ. അപ്പോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു സിമ്പിൾ ബട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു കുർത്ത ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഗിഫ്റ്റ് എവിടെ നിന്നാ കിട്ടിയെന്നൊക്കെ അല്ലേ. അപ്പൊ അതാണ് സംഭവം. ഇനി അടുത്തത് കാണാം. ഓക്കെ, അപ്പൊ അടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഡ്രസ്സ് നിങ്ങൾ യൂഷ്വലി കണ്ടിട്ടുണ്ടാകും. വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് എന്തായാലും അറിയാം, ഇതിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് ഇത്. ബർത്ത്ഡേ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ട് ഒത്തിരി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ. ദിസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. അപ്പോ ഇത് ഒരു ടിപ്പിക്കൽ ഒരു ഓർഗൻസ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഓർഗൻസയിൽ വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത്. ഇതിന്റെ കയ്യിൽ ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല. കയ്യിലും കൂടെ ലൈനിങ് വെച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് നമുക്ക് ഒരു ഭംഗി കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് കയ്യിൽ ലൈനിങ് വെക്കാണ്ടാണ് ഞാൻ തയ്പ്പിച്ചത്. ബാക്കിയൊക്കെ നോർമൽ. ഇത് 3 മീറ്റർ തുണി ഉണ്ടെന്ന് എനിക്ക് തോന്നി, ഒരു 3.5 കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ബട്ട് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു എലഗന്റ് പാർട്ടി വെയർ മെറ്റീരിയൽ ആണിത്. സിമ്പിൾ ആയിട്ടുള്ള പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേനും നമുക്കത് ഇടാം. ഇതിനകത്ത് കുറച്ച് മിന്നിത്തളങ്ങളൊക്കെ ഇട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ ഇതിന്റെ ഭംഗി അത്രയും എടുത്ത് കിട്ടുന്നില്ല. കുറച്ച് സീക്വൻസ് വർക്കൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണിത്. പിന്നെ ഇത് കുറച്ച് വന്നുള്ളവരാണെങ്കിൽ ഓർഗൻസ എനിക്ക് തോന്നുന്നില്ല അത്ര മാച്ച് ആവുന്നത്. കാരണം ഇത് നമ്മൾ ഇടുമ്പോൾ നമുക്ക് യൂഷ്വലി ഉള്ള വണ്ണത്തെക്കാളും ഇച്ചിരി വണ്ണം ഉള്ള പോലെ നമുക്ക് തോന്നും. കാരണം ഇത് ഇത്തിരി പറന്നിരിക്കുന്ന ടൈപ്പ് തുണിയാണല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നാണ് ഞാൻ പറയുക. പക്ഷെ എത്രയായാലും പാർട്ടി വെയർ ആകുമ്പോഴത്തേനും നമ്മൾ ഇതുപോലത്തെ ഒക്കെ മെറ്റീരിയൽ പിന്നെ യൂഷ്വലി എടുക്കും അല്ലെ. എന്താ ഇതിനകത്ത് കുറെ ഇങ്ങനെ സീക്വൻസുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്, മിന്നിത്തളങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിവേസ് ദിസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. അപ്പോൾ കണ്ടിട്ട്, അതായത് ഇത് ഇട്ട് കണ്ടിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ അക്സസറി ആയിട്ട് ഞാൻ പെയർ ചെയ്തത് ആദ്യം ഞാൻ പറയട്ടെ. എനിക്ക് എപ്പോഴും കോൺട്രാസ്റ്റ് അക്സസറീസ് പെയർ ചെയ്യാൻ വളരെ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പെയർ ചെയ്തത് കോൺട്രാസ്റ്റ് അക്സസറിയാണ്, അതായത് ബ്ലൂ അക്സസറീസ് ആണ്. ബ്ലൂ എടുത്തെങ്കിലും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു വല്ലാണ്ട് ഡീപ്പ് ബ്ലൂ ആയി ആ ഒരു മാലയൊക്കെ അതിന്റെ കളറ് ബ്ലൂ കളർ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ടൈപ്പ് മാല ഇടാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടം പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ആ മാലയിലേക്കായിരിക്കും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോവുക. അപ്പൊ അതിന് പകരം അങ്ങനെ നമ്മുടെ ശ്രദ്ധ പോകുമ്പോഴേക്കും ഡ്രസ്സിന്റെ അട്രാക്ഷൻ കുറച്ചൊന്ന് കുറയും അല്ലെ. അപ്പൊ അത് കാരണം കുറച്ച് സട്ടിലായിട്ടുള്ള ഒരു ബ്ലൂ കളർ മാലയും അതിനോട് ചേരുന്ന കമ്മലുമാണ് ഞാൻ ഇതിനോട് പെയർ ചെയ്തത്. പിന്നെ ബ്ലൂ വാച്ചും അങ്ങനെയാണ് ഞാൻ പെയർ ചെയ്തത്. പിന്നെ താഴെ ഇട്ടിരിക്കുന്ന ലെഗിങ്സും ഒരു ബ്ലൂ കളറാണ്. അത് പിന്നെ അധികം കാണില്ല കാരണം അതൊരു 7x8 മോഡൽ ഒരു ലെഗിങ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് അധികം നമുക്ക് പ്രോമിനന്റ് ആയിട്ട് കാണില്ല. പക്ഷെ ഇതിന്റെ അക്സസറീസ് ഇട്ട് ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പോയപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേര് എന്നോട് ചോദിക്കുകയും ചെയ്തു നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ ഇതിനൂടെ പേൾ അക്സസറി ഒക്കെ നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. അമ്മയാണെങ്കിൽ ഇതിനൂടെ പേൾ അക്സസറി ആയിരിക്കും പെയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഒരു ക്രീമിഷ് അക്സസറി ക്രീമിഷ് മാലയൊക്കെ ഇതിനൂടെ മാച്ച് ആവുകയും ചെയ്യും. പിന്നെ എനിക്ക് കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളത് കാരണം ഞാൻ കോൺട്രാസ്റ്റ് ഇട്ടതാണ് കേട്ടോ. അപ്പൊ അതാണ് ഈ ഡ്രസ് വിശേഷം. അടുത്തതാണ് ഓക്കെ, അടുത്ത ഹൈലൈറ്റ് ഓഫ് ദ ഡേ എന്ന് പറയാനായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇതൊരു നെറ്റിന്റെ മെറ്റീരിയൽ ആണ്. ഒരു വളരെ പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഇപ്പൊ പേസ്റ്റൽ ഷെയ്ഡ്സ് വളരെ ട്രെൻഡിങ് ആണല്ലോ. അപ്പൊ അത് കാരണം ഇത് കണ്ടപ്പോ തന്നെ എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുക ചെയ്ത. ഇതിന്റെ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, ഓൺലൈനിൽ പോയി ഷോപ്പ് ചെയ്തത്. പക്ഷെ ഇതിന്റെ ഭംഗി ക്യാമറയിൽ അത്രയും കിട്ടുന്നില്ല. നേരിട്ടാണ് ഇതിന് ഏറ്റവും ഭംഗി എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ഇത് 2x1 or 2x2 അല്ല, ഇതൊരു ക്രീപ്പ് മെറ്റീരിയൽ ലൈനിങ് ആണ്. അന്ന് നിങ്ങൾ ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം, പലരും കമന്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ യൂസ് ചെയ്യുന്ന ലൈനിങ് ഒക്കെ ഏതാന്നൊക്കെ. അപ്പൊ ഇത് ഇതിന്റെ ഭംഗി സത്യം പറഞ്ഞ ക്യാമറയിൽ ഒട്ടും ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. വളരെ ഗ്ലേസിങ് ആണ്. എന്നിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ലൈറ്റിന്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മിന്നി തളഞ്ഞു. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു ടിപ്പിക്കൽ പാർട്ടി വെയർ ആണ്. ഒരുപാട് ഇങ്ങനെ തിളക്കം പളവളപ്പ് അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു ജസ്റ്റ് ഒരു ക്ലാസിക് ഡ്രസ് ഇട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇതും ഇതിന്റെ തയ്ച്ചിരിക്കുന്ന മോഡൽ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് കാണിച്ച ആ ഗിഫ്റ്റ് കിട്ടിയ കുർത്തയിലെ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് ഒക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് ഞാൻ തയ്പ്പിച്ചിരിക്കുന്നത്.
ഇതിന്റെ കളർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ ഷെയ്ഡ് കണ്ടോ, എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന്റെ കയ്യിൽ ലൈനിങ് വെച്ചു, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഇടുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നു അപ്പം ലൈനിങ് കയ്യിലില്ലെങ്കിൽ. അപ്പൊ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയലും ഇടുമ്പോഴും ഒക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ ഇതിന്റെ തിളക്കവും ഇതിന്റെ ഭംഗിയും അത്രയ്ക്ക് ക്യാമറയിൽ അങ്ങ് എടുത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം കേട്ടോ. അപ്പോൾ ഇതാണ് അനദർ ഡ്രസ്സ്. ഇതിന്റെ മെറ്റീരിയൽ റേറ്റ് വളരെ കുറവാണ്, എനിക്ക് തോന്നുന്നു 115 അങ്ങനെ എന്തോ ഉള്ളൂ പെർ മീറ്റർ. ഞാൻ 3 മീറ്റർ ആണോ 3.5 ആണോ മേടിച്ചതിനെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. സ്ലിറ്റ് ഇടാതെയാണ് തയ്പ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനുള്ള അക്സസറി ഏത് വേണമെന്ന് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു കോൺട്രാസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കോൺട്രാസ്റ്റ് കളർ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ കോൺട്രാസ്റ്റ് കളർ പെയർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു അറ്റൻഷൻ വേഗം നമ്മുടെ അക്സസറിയിലേക്ക് പോകും. അപ്പോൾ ഈ ഡ്രസ്സ് ഓൾറെഡി കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ് അല്ലേ, കുറച്ച് ഡൾ കളർ ആയതുകൊണ്ട് നമുക്ക് കോൺട്രാസ്റ്റ് അക്സസറി പെയർ ചെയ്യുമ്പോഴത്തേനും ഡ്രസ്സിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി ഒന്ന് കുറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ സിമിലർ ആയിട്ടുള്ള കളർ, അതായത് ഇതിന്റെ ഗ്ലേസിംഗ് എന്ന് പറയുന്നത് ഒരു സിൽവർ കളർ ഗ്ലേസിംഗ് ആണ്. അപ്പൊ ഞാൻ സിൽവർ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള മാലയും പിന്നെ ഇതിന്റെ സിമിലർ കളറിലുള്ള ഒരു ഇയറിംഗും എനിക്ക് കിട്ടി, അത് രണ്ടും പെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോ അതുകൊണ്ടാണ് ആ സെയിം ആ ഒരു കളർ ഞാൻ അക്സസറീസ് തിരഞ്ഞെടുക്കാൻ കാര്യം കേട്ടോ. അപ്പോ എന്നോട് ഏതോ ഒരു സബ്സ്ക്രൈബർ ആ ഷൈനി സുരേഷ് ചേച്ചി ആണെന്ന് തോന്നുന്നു, കോൺട്രാസ്റ്റ് ആയിരിക്കും അക്സസറി മോളിൽ ഇടുക എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോൺട്രാസ്റ്റ് ആണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്, പിന്നെ എനിക്ക് തോന്നി ഇതായിരിക്കും ഇതിന്റെ ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ കോൺട്രാസ്റ്റ് അല്ലാട്ടോ ഇതിന് മാത്രം ഇട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് കാണാം. ഈ ഡ്രസ്സിനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല, ബിക്കോസ് ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡ്രസ് ഓഫ് ദ സീസൺ എന്ന് പറയേണ്ടി വരും. കാരണം ഓണമൊക്കെ പ്രമാണിച്ചിട്ട് എനിക്ക് എപ്പോഴും വെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ്. നമ്മുടെ ട്രഡീഷണൽ കസവിന്റെ അല്ലെങ്കിൽ സിൽവറിന്റെ ഒക്കെ ടൈപ്പ് ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഈ ഡ്രസ്സ് ഇങ്ങനെ കിട്ടിയതിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ട്. എന്താണെന്ന് അറിയോ, ഞാനൊരു സിൽവർ അല്ലെങ്കിൽ ഒരു കസവ് ഡ്രസ്സിന്റെ തുണിയൊക്കെ നോക്കിയാണ് പോയത്. അങ്ങനെ നോക്കി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇതിന്റെ താഴെയുള്ള ഈ മെറ്റീരിയൽ കണ്ടോ, ഇത് സിൽവറാണ്, ടിപ്പിക്കൽ സിൽവറാണ് ഇതിന്റെ താഴെ വരുന്ന കസവ്. അപ്പോൾ ഈ ഒരു തുണി ഞാൻ എടുത്തു, 3 മീറ്റർ എന്തോ ആണ് ഞാൻ എടുത്തത്. ആദ്യം ഇതെടുത്തു, എന്നിട്ട് ഫുൾ ഡ്രസ്സ് തയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ കണ്ടു. ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ആനയുടെ പ്രിന്റൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇതെടുക്കാതിരിക്കില്ല. സോ ഇത് ഞാൻ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. ഇത് ഒരു ഗോൾഡ് ടോൺ ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് മാച്ചസ് വെൽ വിത്ത് ദിസ് സിൽവർ കസവ് കേട്ടോ. എല്ലാ ഗോൾഡ് ടോണും അങ്ങനെ സിൽവർ ആയിട്ട് മാച്ച് ആവില്ല, പക്ഷെ ഇത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇത് തയ്ച്ചിരിക്കുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ ഞാൻ തയ്ച്ചിരിക്കുന്നത് പോലെ അല്ല ഇത് തയ്ച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ പട്ടുപാവാടയും ബ്ലൗസും പോലെയാണ് പെട്ടെന്ന് നമുക്ക് തോന്നുക. പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതൊരു സിംഗിൾ പീസാണെന്ന്. കണ്ടോ, ഇവിടെയൊക്കെ നിറച്ചു ചുരുക്കിട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അത്യാവശ്യം തുണി ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം നിറയെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇവിടെ തയ്ക്കാനായിട്ട് പറ്റി. ഇറ്റ്സ് എ വെരി 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 ബ്യൂട്ടിഫുൾ ഡ്രസ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണം സീസൺ അല്ല, എപ്പൊ ഫംഗ്ഷൻ ഇടാനും ഇങ്ങനത്തെ ഡ്രസ്സുകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ യോക്ക് പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷനിലുള്ള ഈ മെറൂൺ പ്രിന്റിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 1380 രൂപയായിരുന്നു പെർ മീറ്റർ. അപ്പൊ ഞാൻ 3/4 മീറ്ററേ മേടിച്ചിട്ടുള്ളൂ. അപ്പൊ 3/4 മീറ്റർ കൊണ്ടിട്ട് ഇതിന്റെ ഫ്രണ്ട് യോക്ക് പോർഷൻ മാത്രം ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ ചേട്ടന് ഇത് ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും ഇത് തന്നെ വെക്കാനായിട്ട് തുണി തികഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയായി, കാരണം ഇത് കൈയും 3/4 ആണല്ലോ, കൈക്കും നമ്മൾ ലൈനിങ് ഇട്ടിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഈ ആനയുടെ സ്റ്റിച്ചൊക്കെ വരുമ്പോഴത്തേന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇത് ക്യാമറയിൽ വളരെ അട്രാക്റ്റീവ് ആണ്, അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആണ് ഇത് നേരിട്ട് കാണാനും കേട്ടോ. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രസ് ഇൻ ദ സീസൺ. ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഓരോ ഒക്കേഷനുകളും നമ്മൾ ഉദ്ദേശിച്ചിട്ടാണല്ലോ എപ്പോഴും നമ്മൾ ഓരോ ഡ്രസ്സ് വാങ്ങിക്കുക. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സീസൺ മാത്രമല്ല,
ഓരോ ഒക്കേഷനും കൂടി നമുക്ക് ഇടാം എന്നുള്ള കണക്കുകൂട്ടലിലൊക്കെയാണ് നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത്തവണ സെലക്ട് ചെയ്തതും ഗിഫ്റ്റ് കിട്ടിയതും എല്ലാം എനിക്ക് ഒരു കറക്റ്റ് ഒക്കേഷണൽ വെയർ ആയിട്ട് തന്നെ എനിക്ക് കിട്ടി. എനിക്ക് അത് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇത് ഇതെടുത്ത കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ എന്ന് കരുതി. കാരണം ഓണം ഫോട്ടോഷൂട്ട് വീഡിയോ കാണിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സസ്പെൻസ് വേണ്ടി. അപ്പൊ നിങ്ങൾ എന്റെ ഡ്രസ് കളക്ഷൻ ഒക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനൊരു ടിപ്പിക്കൽ ട്രഡീഷണൽ വെയറിലുള്ള ഡ്രസ്സ് ഇതുവരെ എന്നിൽ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. യെസ്, അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുള്ള ആ ബിഗ് സർപ്രൈസ്. യെസ്, നിങ്ങൾക്കായി ഞാൻ കാത്തുവെച്ചിട്ടുള്ള എന്റെ ഓണ വിരുന്ന് കണ്ടിട്ട് വാട്ടോ. ശേഷങ്ങൾ ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള ഡ്രസ്സുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ഡ്രസ്സാണെന്ന് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാ അമ്മ അവിടെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്, സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാന്ന് തോന്നുന്നു, മഴ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ഡേയില് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ.